നവംബർ 26 ഭരണഘടനാ ദിനം. ഇന്ത്യൻ ജനത ഇന്ന് ഭരണഘടനാ ദിനമായി ആചരിക്കുകയാണ്. ഭരണഘടന നിർമ്മാണ സഭ 3 വർഷത്തോളം നീണ്ട ചർച്ചകളിലൂടെ തയ്യാറാക്കിയ ഭരണഘടന അംഗീകരിച്ചത് 1949 നവംബർ 26 തുടർന്ന് 1950 ജനുവരി 26 ഭരണഘടനാ പ്രകാരമുള്ള ഇന്ത്യൻ റിപ്പബ്ലിക് നിലവിൽ വന്നു. എഴുതപ്പെട്ട ഭരണഘടനകളിൽ ഏറ്റവും വലുതാണ് ഇന്ത്യൻ ഭരണഘടന. ഭരണഘടനാ ശില്പികളോടുള്ള ആദര സൂചകമായും ജനങ്ങൾക്കിടയിൽ ഭരണഘടനാ മൂല്യങ്ങൾ വളർത്താൻ പ്രോത്സാഹിപ്പിക്കാനുമാണ് ഭരണഘടനാ ദിനം ആചരിക്കുന്നത്. നാം ഭാരതത്തിലെ ജനങ്ങൾ ഇന്ത്യയിലെ ഒരു പരമാധികാര സ്ഥിതി സമത്വം മതേതര റിപ്പബ്ലിക്കായി വിഭാവനം ചെയ്യുന്നു. ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന് സ്വന്തം ജനത നൽകിയ നിർവചനം. ഭരണഘടനയുടെ ആത്മാവ് എന്ന് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി നെഹ്റു വിശേഷിപ്പിച്ച ഈ ആമുഖത്തിന്റെ കരുത്തിലാണ് ഇന്ത്യ എന്ന ആശയം ഒരു ആധുനിക രാഷ്ട്രമായി രൂപം കൊണ്ടത്. ഡോക്ടർ ബി ആർ അംബേദ്കർ എന്ന പ്രതിഭാശാലിയായ പണ്ഡിതന്റെ നേതൃത്വത്തിൽ 3 വർഷത്തോളം നീണ്ട പരിശ്രമ ഫലമായാണ് ഭരണഘടന രൂപപ്പെടുന്നത്. ലോകത്ത് അന്ന് നിലവിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഭരണഘടനകൾ എല്ലാം വിശദമായി പരിശോധിച്ചും ഇന്ത്യയുടെ വൈവിധ്യത്തെ പൂർണ്ണമായി ഉൾക്കൊണ്ടുമാണ് നമ്മുടെ ഭരണഘടന നിലവിൽ വന്നത്. ഭരണഘടനാ ശില്പിയായ ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ സൂക്ഷ്മത ഒന്നുകൊണ്ട് മാത്രമാണ് ലോകത്തിലെ പല ഭരണഘടനകളും അവ എഴുതപ്പെട്ട കടലാസിനൊപ്പം നശിച്ചു പോയിട്ടും നമ്മുടെ ഭരണഘടന കാലാതീതമായി നിലകൊള്ളുന്നത്. 1949 നവംബർ 25 അംബേദ്കർ നടത്തിയ പ്രഭാഷണം എന്താണ് നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്നത് എന്ന് ഊന്നിപ്പറയുന്നതാണ്. ജനാധിപത്യം പേരിൽ മാത്രമല്ല രൂപത്തിലും അർത്ഥത്തിലും ശരിയായി നിലനിൽക്കണമെങ്കിൽ ഈ ഭരണഘടനയുടെ ആശയങ്ങൾ മുറുകെ പിടിക്കണം. ഇതൊരിക്കലും ഈ ഭരണഘടന രൂപവൽക്കരണത്തിനായി നിയോഗിക്കപ്പെട്ട വ്യക്തികളുടെ താൽപ്പര്യങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടി രൂപപ്പെടുത്തിയതല്ല. മറിച്ച് ഇന്ത്യക്ക് ശരിയായ ജനാധിപത്യ മതേതര വഴികൾ നിർണയിച്ചു നൽകുന്നതിനു വേണ്ടിയാണ്. രാഷ്ട്രീയമായി ജനാധിപത്യം നിലനിൽക്കണമെങ്കിൽ സാമൂഹികമായി ജനാധിപത്യം നിലനിൽക്കണം. എല്ലാവർക്കും സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവും ഉറപ്പുവരുത്തുമ്പോഴാണ് സാമൂഹിക ജനാധിപത്യം ശക്തിപ്പെടുന്നത്. ജനാധിപത്യവും മതനിരപേക്ഷതയുമാണ് ഭരണഘടനയുടെ അകക്കാമ്പ്. വ്യക്തിയുടെ മഹത്വം ഇത്രയേറെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഭരണഘടന ലോകത്ത് മറ്റെങ്ങുമില്ല. ഭാഷയും മതവും ജാതിയും വർഗവും വർണ്ണവും വിശ്വാസങ്ങളും ആചാരങ്ങളും സംസ്കാരവും അടക്കം പല വൈവിധ്യങ്ങളും ഉണ്ടായിട്ടും അവയെല്ലാം ഒന്നായി ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും സംരക്ഷിക്കാനും കഴിയുന്ന ഭരണഘടന തന്നെയാണ് ഇന്ത്യയുടെ ശക്തി. അതിൻ്റെ അടിസ്ഥാന തത്വങ്ങൾക്ക് പോറലേൽക്കാത്തടത്തോളം കാലം രാജ്യം സുരക്ഷിതമാണ്. അതുകൊണ്ട് തന്നെ ഭരണഘടനാ സ്ഥാപനങ്ങൾ എല്ലാം പൂർണ്ണമായും ഭരണഘടനയ്ക്ക് വിധേയമായി പ്രവർത്തിക്കണം. എല്ലാവരും ഭരണഘടനയ്ക്ക് കീഴിലാണെന്നറിയണം. ഓരോ കാലത്തും കടന്നുവരുന്ന ഭരണാധികാരികളിൽ ചിലർ ഭരണഘടനയ്ക്ക് അനുസൃതമായി സമൂഹത്തിൽ ജനാധിപത്യ മൂല്യങ്ങൾ ഉറപ്പിക്കുകയായിരുന്നു വേണ്ടത്. എന്നാൽ അതിൽ ജാഗ്രത കുറവ് വന്നപ്പോഴാണ് നമ്മുടെ ജനവിഭാഗങ്ങൾക്കിടയിൽ ഒരുമ നഷ്ടപ്പെട്ടത്. ചിലർക്ക് മറ്റുള്ളവരോട് പക തോന്നി തുടങ്ങിയത്. നീതിയുടെയും സാഹോദര്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും സന്ദേശങ്ങളെ ഊന്നുന്നവയാണ് നമ്മുടെ ഭരണഘടനയുടെ തുടക്കം മുതൽ അവസാനം വരെയുള്ള ഉള്ളടക്കങ്ങൾ. അതിനാൽ തന്നെ ഈ ദിനം നാം ഭരണഘടനയെ പഠിക്കാനായി ഉപയോഗിക്കുക. ഇന്ത്യയിലെ നിയമജ്ഞർ മാത്രമല്ല ഓരോ പൗരനും ഭരണഘടനയുടെ ഉള്ളടക്കത്തെക്കുറിച്ച് കൃത്യമായ ധാരണകൾ വേണം. അതിനനുസരിച്ച് വേണം ഇന്ത്യക്കാർ എന്ന നിലയിൽ നമ്മുടെ ജീവിതവും സമീപനങ്ങളും ചിട്ടപ്പെടുത്താൻ. ഭരണഘടന അനുശാസിക്കുന്ന നിയമങ്ങളെ മൂല്യങ്ങളെ നിരാകരിക്കുന്നവരെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ഗാന്ധിയും അംബേദ്കറും മുഹമ്മദ് അലിയും ആസാദും നെഹ്റുവും എല്ലാം പടുത്തുയർത്തിയ ലോകത്തിന് മാതൃകയായി നിവർന്നു നിൽക്കുന്ന ഒരു ഇന്ത്യ ഇവിടെ സദാ നിലനിൽക്കണം. പരമാധികാര സ്ഥിതി സമത്വ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കിന് മൂല്യച്യുതി സംഭവിക്കുമ്പോൾ വിഫലമാകുന്നത് രാഷ്ട്രത്തിൻ്റെ ഉന്നമനം മാത്രം സ്വപ്നം കണ്ട ഭിക്ഷുകരന്മാരുടെ പ്രയത്നങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ ഭരണഘടനാ ദിനത്തിൽ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളെ സംരക്ഷിക്കാൻ നാം ഓരോരുത്തർക്കും ശ്രമിക്കാം. നന്ദി.